ആരാധകർക്ക് അകത്തോട്ട് റെസ്ട്രിക്ഷൻ ആയിരുന്നു. അപ്പം സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം കാണുന്നതിനപ്പുറം ഈ ലാലേട്ടനെയും മമ്മൂക്കയും സുരേഷ് ഗോപിയും ഒക്കെ കാണണോ, ജയറാമിനെയും ദിലീപിനെയും ഒക്കെ കാണണോ എന്നുള്ളൊരു ആഗ്രഹമാണ് ആൾക്കാർക്ക്. നരേന്ദ്രമോദി അദ്ദേഹം ലാലേട്ടൻ കഴിഞ്ഞിട്ട് മമ്മൂക്കയിലേക്ക് വന്നു, മമ്മൂക്ക തൊഴുതു. തൊഴുതെന്ന് പറയുന്നത് അതൊരു മാന്യത, എന്താ പറയുക, നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരമാണ് കാര്യങ്ങൾ. പിന്നെ അദ്ദേഹം എങ്ങനെ ഈ ഗുരുവായൂർ എങ്ങനെ കടന്നു, ഗുരുവായൂർ എങ്ങനെ എത്തി, അഹിന്ദുക്കൾക്ക് ഗുരുവായൂർ പ്രവേശനം ഇല്ലല്ലോ, യേശുദാസ് അവിടെ വന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് മമ്മൂക്ക വന്നത്, അവിടെ നടപ്പന്തൽ വരെ എല്ലാ മതസ്ഥർക്കും അവിടെ എത്താം. ഹലോ, നമസ്കാരം. ഇന്നലെ സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണമായിരുന്നു. നമ്മുടെ ചാനലിന്റെ വക ആശംസകൾ നേരുന്നു. അപ്പോൾ അതോടൊപ്പം ഉണ്ടായ കുറേ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ, അത് സോഷ്യൽ മീഡിയ എടുത്തിട്ട് അങ്ങ് ആഘോഷിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറയണം എന്നുണ്ടായിരുന്നു. കാരണം ഇന്നലെ ഫുള്ള് വീഡിയോസ് ആയിരുന്നു. അതായത് കല്യാണത്തെക്കുറിച്ചല്ല, കല്യാണം അവിടെ നടന്നു എല്ലാ കാര്യങ്ങളും, പക്ഷെ അതിനെ ബന്ധപ്പെടുത്തി വരുന്ന പല വിവാദങ്ങളും ഒന്ന് ആലോചിച്ചു നോക്കണം. മമ്മൂക്ക എൻ്റർ ചെയ്തപ്പോൾ മമ്മൂക്കയെ പരിശോധിച്ചു, ലാലേട്ടൻ എൻ്റർ ചെയ്യുമ്പോൾ പരിശോധിച്ചില്ല, പിന്നെ ലാലേട്ടൻ കൈ കാണിച്ചില്ല, പ്രേക്ഷകരുടെ ആരാധകർക്ക് മുന്നിൽ കൈ കാണിച്ചില്ല, ഹായ് കാണിച്ചില്ല. പിന്നെ നരേന്ദ്രമോദി അദ്ദേഹം വന്നപ്പോൾ നമുക്ക് കൈ കെട്ടി നിന്നു, ലാലേട്ടൻ തൊഴുതു നിന്നു. അത് ജസ്റ്റ് ഒരു ക്ലിപ്പും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങ് സോഷ്യൽ മീഡിയയിൽ അങ്ങ് അർമാദിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് വേണം. അല്ല, ലാലേട്ടൻ ആദ്യം വന്ന് ഇറങ്ങിയപ്പോൾ കൈ കാണിച്ചു, ആ സമയത്ത് തിരക്കഥത്തി കുറവായിരുന്നു, അപ്പോൾ ഇറങ്ങിയപ്പോൾ കൈ കാണിച്ചിട്ട് ലാലേട്ടൻ അങ്ങ് പോയി. പക്ഷെ അതിനുശേഷം ഈ പ്രേക്ഷകർക്കൊക്കെ ആരാധകർക്ക് അകത്തോട്ട് റെസ്ട്രിക്ഷൻ ആയിരുന്നു. അപ്പം സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം കാണുന്നതിനപ്പുറം ഈ ലാലേട്ടനെയും മമ്മൂക്കയും സുരേഷ് ഗോപിയും ഒക്കെ കാണണോ, ജയറാമിനെയും ദിലീപിനെയും ഒക്കെ കാണണോ എന്നുള്ളൊരു ആഗ്രഹമാണ് ആൾക്കാർക്ക് കൂടുതലും. അപ്പോൾ അവർ വെയിറ്റ് ചെയ്തു, ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു. യാഥാർത്ഥ്യം പറയുന്നതാണ്. അപ്പോൾ അത്രത്തോളം അവർ സ്നേഹിക്കുന്നു. അപ്പോൾ തിരിച്ചിറങ്ങിയപ്പോൾ എന്തോ അദ്ദേഹം കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തി ഹായ് പറഞ്ഞില്ല എന്നുള്ളതാണ് അവരുടെ പരിഭവം. അത് പരിഭവമാണ്, അതൊരു സ്നേഹത്തിൻ്റെ പരിഭവമായിട്ട് കണക്കാക്കിയാൽ മതി. ഉടനെ അത് സോഷ്യൽ മീഡിയസിൽ അവർ കുറേ യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ മൈക്ക് കൊണ്ടെടുത്തിട്ട് അവരെ ഉള്ളിലുള്ളതെല്ലാം ചെരഞ്ഞിങ്ങെടുത്തു. അയ്യോ, ലാലേട്ടൻ കാണിച്ചില്ല, ലാലേട്ടൻ ഹായ് കാണിച്ചില്ല, ലാലേട്ടൻ ഇനിയും ഗുരുവായൂർ വന്ന് നമുക്ക് ഹായ് പറയണം. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് അത് അവരുടെ ഒരു പരിഭവമാണ്, സ്നേഹമാണ്. സ്നേഹമുള്ളിടത്തല്ലേ പിണക്കം ഉള്ളൂ എന്ന് പറയും പോലെ ലാലേട്ടനോടുള്ള ഇഷ്ടമാണ് അവരാ കാണിച്ചത്. അത്രയും നേരം വെയിറ്റ് ചെയ്തിട്ട് അദ്ദേഹം കാണിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും തിരക്ക് കാരണം പെട്ടെന്ന് പോയി, അദ്ദേഹം അത് ചിന്തിച്ചാണല്ലോ. പിന്നീടായിരിക്കും ഇത് കാണുമ്പോഴായിരിക്കും അദ്ദേഹം ചിന്തിക്കും അയ്യോ ഒരു ഹായ് പറയായിരുന്നു. പക്ഷെ അതിനുശേഷം അതിനുമ്പ് വന്ന് മമ്മൂക്ക പിന്നെ ദിലീപ് പെട്ടെന്ന് കൈ കൊടുത്തു, പിന്നെ ജയറാം വേട്ടൻ. പക്ഷെ ലാലേട്ടൻ അല്ലാതെ തന്നെ എത്രയോ പേർക്ക് അങ്ങനെ ഹായ് ഒക്കെ പറയുന്നുള്ള ആളാണ്. അദ്ദേഹം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല, പെട്ടെന്ന് അങ്ങനെ പോയതായിരിക്കും. അതങ്ങനെ എടുക്കാം. പിന്നെ മമ്മൂക്ക അവിടെ കൈ കെട്ടി നിന്നു. അതായത് നരേന്ദ്രമോദി അദ്ദേഹം ഇങ്ങനെ വന്നിട്ട് ഓരോരുത്തർക്കും ഇങ്ങനെ തൊഴുതൊഴുത് വരികയാണ്. അപ്പോൾ മമ്മൂക്കയുടെ അടുത്ത് ലാലേട്ടൻ്റെ അടുത്താണ് മമ്മൂക്ക നിൽക്കുന്നത്. ലാലേട്ടൻ ഇങ്ങനെ തൊഴുതു നിന്നു, മമ്മൂക്ക കൈ കെട്ടി നിന്നു. അതിനിപ്പോൾ എന്താണ് പ്രശ്നം? നമ്മളാ നിൽക്കുന്നത് കൈ കെട്ടി നിൽക്കുന്നത് അത് വലിയൊരു അഹങ്കാരമോ കാര്യങ്ങളൊന്നും അല്ല, ഓരോരുത്തരുടെ രീതികളാണത്. അപ്പോൾ നരേന്ദ്രമോദി മോഹൻലാൽ നരേന്ദ്രമോദി അദ്ദേഹം ലാലേട്ടൻ കഴിഞ്ഞിട്ട് മമ്മൂക്കയിലേക്ക് വന്നു, മമ്മൂക്ക തൊഴുതു. തൊഴുതെന്ന് പറയുന്നത് അതൊരു മാന്യത, എന്താ പറയുക, നമ്മളെ ഭാരതത്തിൻ്റെ സംസ്കാരമാണ്. ഗീവൻ ടേക്ക് എന്ന് പറയുന്ന പോലെ അദ്ദേഹം തൊഴുതു, ഒരു ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ അതൊക്കെയാണ് അവിടെ നടന്നത്. അല്ല, ഉടനെ കൈ കെട്ടി നിന്ന് അവിടെ ഒരു റൗണ്ടൊക്കെ ഇട്ടിട്ട് എന്തൊക്കെയാണ് ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ മമ്മൂക്ക അതിനകത്ത് എൻ്റർ ചെയ്ത സമയത്ത് മമ്മൂക്കയെ പരിശോധിച്ചു, ലാലേട്ടൻ ഇങ്ങനെ കാണിച്ചിരുന്നു. പക്ഷേ ആ ക്യാമറ അതിന് ശേഷം ആ വർക്കിംഗ് ആ കറക്റ്റായിട്ടുള്ള വീഡിയോ നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ഇങ്ങനെ കാണിക്കുന്ന പോലെ തോന്നിയതാണ് നമുക്ക്. ലാലേട്ടൻ ചെക്ക് ചെയ്യാൻ സുരേഷ് ഗോപി ചെക്ക് ചെയ്യുന്നതിൻ്റെ പിക്ചർ വന്നിട്ടുണ്ട്. മെയിനായിട്ട് അവിടെ കല്യാണം നടത്തുന്ന സുരേഷ് ഗോപിയാണല്ലോ, അദ്ദേഹത്തിന് വരെ ചെക്ക് ചെയ്താണ് വിട്ടിരിക്കുന്നത്. ഉടനെ അവിടെ ഒരു വർഗീയത, അദ്ദേഹം മുസൽമാൻ ആയതുകൊണ്ടാണ്. എന്തൊക്കെ മനുഷ്യന്മാരാണപ്പോൾ. നമുക്ക് ഇത് കാണുമ്പോൾ അദ്ദേഹത്തിന് എന്തുമാത്രം ഫീലിങ്സ് ആവും? അദ്ദേഹത്തിന് ഒരുപാട് തിരക്ക് കാര്യങ്ങളാണ്. പക്ഷെ ഒരു പക്ഷേ അദ്ദേഹം ഇത് കാണുകയോ അദ്ദേഹം മനസ്സിലാക്കുകയോ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് എന്നെ ഫീലിങ്സ് ആവില്ലേ? അദ്ദേഹത്തിന് അങ്ങനെ ഫീലിങ്സ് ആവുന്ന വ്യക്തിയല്ല. അദ്ദേഹത്തിന് അറിയാം കാര്യങ്ങൾ. പിന്നെ അദ്ദേഹം എങ്ങനെ ഈ ഗുരുവായൂർ എങ്ങനെ കടന്നു, ഗുരുവായൂർ എങ്ങനെ എത്തി, അഹിന്ദുക്കൾക്ക് ഗുരുവായൂർ പ്രവേശനം ഇല്ലല്ലോ, യേശുദാസ് അവിടെ വന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് മമ്മൂക്ക വന്നത്, അവിടെ നടപ്പന്തൽ വരെ എല്ലാ മതസ്ഥർക്കും അവിടെ എത്താം. എല്ലാ ജാതിയിലുള്ള മതത്തിലുള്ള ആൾക്കാർക്കും എത്താം. ഈ ജാതി മതമൊക്കെ മനുഷ്യരുണ്ടാക്കിയതാണ്, അവിടെ നിൽക്കട്ടെ. അപ്പോൾ എല്ലാ മനുഷ്യർക്കും അവിടെ എത്താമെന്നുള്ളതാണ്. അവിടെ അതിനുശേഷം വിളിക്കലുണ്ട്. അതിനപ്പുറമാണ് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ളത്. ഈ അഹിന്ദുക്കൾ മറ്റൊക്കൊന്നും ദൈവമൊന്നും പറഞ്ഞിട്ടില്ല, ഇതെല്ലാം മനുഷ്യന്മാരുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അഹിന്ദുക്കൾ, ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, മുസൽമാന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യർ ഓരോ ജാതിയും മതവും ഒക്കെ അടിച്ച് ഏൽപ്പിച്ചിരിക്കുകയാണ്. അവിടെ ഗുരുവായൂരപ്പനും പറഞ്ഞിട്ടില്ല, യേശു ക്രിസ്തു പറഞ്ഞിട്ടില്ല, അള്ളാഹു പറഞ്ഞിട്ടില്ല, അറിയില്ല. അപ്പോൾ അതാണ്, അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്നത്. അവിടെ നിന്നിട്ട് നമുക്ക് അദ്ദേഹത്തിന് ഗുരുവായൂരപ്പനെ തൊഴുകയും ചെയ്യാം. എത്രയോ മതത്തിലുള്ള ആൾക്കാർ അവിടെ വന്നിട്ട് ഗുരുവായൂരപ്പനെ തൊഴുതിട്ട് പോകുന്നു. അപ്പം വെറുതെ ആവശ്യമില്ലാതെ കുറേ വിവാദങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ളതാണ് ഒരു ചെറിയൊരു അപേക്ഷയാണ്. കാരണം നിങ്ങൾക്ക് കണ്ടന്റ് ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പം ഞാൻ ഈ കണ്ടന്റ് ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് പറയണം, പൊതുജനത്തിലൂടെ എനിക്ക് പറയണം എന്ന് തോന്നിയതുകൊണ്ട് പറയുന്നതാണ്. അല്ലാതെ എനിക്ക് കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് പറയുന്നതല്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോഴേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ ആൾക്കാരുടെ മനസ്സിൽ ഒരു 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 ഫീലിങ്സ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും സംസാരങ്ങളും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്.
മനസ്സിലായില്ലേ? ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിങ്ങനെ കണ്ടപ്പോൾ, ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് വന്നൊന്ന് പ്രതികരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ വിഷയങ്ങൾ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ ഉടനെ റൗണ്ട് ചെയ്തിട്ട് നിങ്ങൾ ഉടനെ ഓരോ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ ഇടുമ്പോഴേ ആൾക്കാരെന്ത് ചിന്തിക്കും? അല്ലെങ്കിൽ കാണുന്ന മെയിനായിട്ടുള്ള ആൾക്കാർ മമ്മൂക്കയും ലാലട്ടനും സുരേഷ് ഗോപി, അവർ കാണുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ എന്ത് ചിന്തിക്കും? അപ്പോൾ അങ്ങനെയുള്ള ചിന്തകൾ ഉളവാക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ചെറിയൊരു അഭിപ്രായം, അത്രയേ ഉള്ളൂ. നമുക്കെന്തായാലും മറ്റൊരു വീഡിയോയിൽ പുതിയ ആശയങ്ങൾ, പുതിയ കാഴ്ചപ്പാടുകളൊക്കെ കാണാം. പിന്നെ ഇത് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിലേ ഒന്ന് ഫോളോ ചെയ്യണം, മറക്കല്ലേ. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. ഓക്കെ.